Namaskaram. Welcome to Gita's Bhakti Gitam. One day, one slokam, Sreemad Mahabhagavatha Mahathmiam, 419th day. Today, 6th chapter, 19th slokam. For details, please see the description box. Gita's Bhakti Gitam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം, 419-ാം ദിവസം. ഇന്ന് 6-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുദം. ശ്രീ പരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമ. അഥവാ പൂർവദിജ്ഞേയ പൂജ്യ പൂജകമധ്യത ശ്രോതൃനാമാഗമേ പ്രോക്ത ദേശകാലാദികോവിദേ. അഥവാ പൂർവദിജ്ഞേയ പൂജ്യ പൂജകമധ്യത ശ്രോതൃനാമാഗമേ പ്രോക്ത ദേശകാലാദികോവിദേ. ഓം തത്സത്. ദേശകാലങ്ങളെപ്പറ്റി അറിവുള്ള പണ്ഡിതന്മാർ ഇപ്രകാരം പൂർവദിക്കിനെ, അതായത് കിഴക്ക് ദിശയെ നിർണയിച്ചിരിക്കുന്നു. എപ്രകാരം എന്നാൽ ആരാണോ പൂജ്യൻ, അതായത് ആ സപ്താഹം ആരാണോ പറയുന്നത്, സപ്താഹ ആചാര്യൻ ആരാണോ അയാൾ പൂജ്യൻ. ആരാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പൂജകന്മാർ. അവർ ശ്രോതാക്കളാണ് പൂജകന്മാർ. പൂജ്യനായിട്ടുള്ളത് ആചാര്യൻ. ആരാണോ വക്താവ് അയാളാണ് ആചാര്യൻ. അവരുടെ മധ്യമാണ് പൂർവദിക്ക്, അതായത് കിഴക്ക് ദിശയായിട്ട് കാലദിശാത്തെപ്പറ്റി അറിവുള്ളവർ നിർണയിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും മധ്യമായിട്ടുള്ള സ്ഥലം, പൂജ്യ പൂജകന്മാരുടെ മധ്യമായിട്ടുള്ള സ്ഥലമാണ്, അതായത് ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയും മധ്യമായിട്ടുള്ള സ്ഥലമാണ് പൂർവദിക്കായിട്ട് ദേശകാലങ്ങളെപ്പറ്റി അറിയുവാൻ ചിന്തിച്ചിട്ടുള്ളവർ നിർണയിച്ചിരിക്കുന്നത് എന്നാണ് ഇത് പറയുന്നത്. അതായത് നമുക്ക് കിഴക്ക് ദിശ വടക്ക് ദിശ എന്നറിയില്ലെങ്കിൽ ആരാണോ വക്താവ് വക്താവിൻ്റെയും ആരാണോ ശ്രോതാവ് അവരുടെയും നടുവിലുള്ള സ്ഥലത്തെ കിഴക്കായി കരുതണം, പൂർവദിക്കായിട്ട് കരുതണം എന്ന് ഇവിടെ പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അഥവാ പൂർവദിജ്ഞേയ പൂജ്യ പൂജകമധ്യത ശ്രോതൃണാമാഗമേ പ്രോക്ത ദേശകാലാദി കോവിദേ. കോവിദ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സമർത്ഥന്മാർ എന്നർത്ഥം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.